സദസ്സിന് വന്ദനം. ഇന്ന് ജൂൺ 19 വായന മരിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു വായനാ ദിനം. വായന എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കുട്ടിക്കവിതയാണ്. കുട്ടിക്കവിതയാണെങ്കിലും ഒരു മനുഷ്യായുസിൻ്റെ അർത്ഥം മുഴുവൻ ആ വരികളിലുണ്ട്. മലയാളികളായ നമ്മെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് നയിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നത്. വായന മരിക്കുന്നു എന്ന് പൊതുവെ പറയുന്ന കാലമാണിത്. എന്നാൽ വായനയ്ക്ക് സാധ്യതകൾ കൂടുതലുള്ള കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ. ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വായനയെ ഒഴിവാക്കി മറ്റു വിനോദങ്ങളിലേക്ക് മാറുകയാണ്. വായന നമ്മളിലുള്ള ചിന്തകളെയും സാഹിത്യ അഭിരുചികളെയും പരിപോഷിപ്പിക്കുന്ന ഒന്നാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നെന്നും ഫലം ലഭിക്കുന്നതുമായ വിജ്ഞാന വിനോദോപാധിയാണ് വായന. മാനസിക ഉല്ലാസവും അറിവുകളും ചിന്തകളും ധാർമ്മിക മൂല്യങ്ങളും വളർത്താൻ വായന ഏറെ സഹായിക്കുന്നു. ഒരു നല്ല വായനക്കാരൻ ഒരു നല്ല മനുഷ്യനാകുന്നു. വായനയുടെ പ്രയോജനങ്ങൾ ഇതിനൊക്കെ അപ്പുറമാണ്. അത് പൊതുവായ ചില ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് പോലെ ഓരോ വ്യക്തിക്കും പ്രയോജനം ചെയ്യുന്നുണ്ട്. ഓരോ ആൾക്കും ഓരോ തലത്തിൽ വായന സമ്പുഷ്ടമായ ഒരു അനുഭവമായി മാറുന്നു എന്നർത്ഥം. ചിലർക്ക് ഭൗതികമായ കാര്യങ്ങളിലും ചിലർക്ക് ചിന്താശക്തിയുടെ വളർച്ചയിലും ആണ് ഗുണം ചെയ്യുന്നത്. മറ്റു ചിലർക്ക് ഭാവനയും സർഗവാസനയും കൂട്ടുവാൻ സഹായകരമാകും. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. പുസ്തകത്താളുകൾക്കിടയിൽ പടരുന്ന അക്ഷരക്കൂട്ടുകൾ നൽകുന്ന മായാപ്രപഞ്ചം മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് വായന ഭാവാത്മകമാകുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ഈ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു വായനാ ദിനം നല്ലൊരു വായനാശീലത്തിന് തുടക്കം കുറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.